കണ്ണൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും കെ പി സി സി പ്രസിഡന്റുമായിരുന്ന കെ സുധാകരന് പ്രസിഡന്റ് സ്ഥാനം തിരികെ കിട്ടാൻ തിരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം മാത്രമേ തീരുമാനിക്കൂ എന്ന് എ ഐ സി സി വൃത്തങ്ങൾ. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ഫലവും കണ്ണൂരിലെ ഫലവും പരിഗണിച്ചാകും തീരുമാനമെന്നാണ് ലഭിക്കുന്ന വിവരം. എ ഐ സി സിയുടെ നിർദ്ദേശം വന്നെങ്കിൽ മാത്രമേ കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരികെ എത്തൂ എന്നാണ് നേതാക്കൾ പറയുന്നത്. കോൺഗ്രസിന് കേരളത്തിൽ മുന്നേറ്റം തുടരാനാവാതിരിക്കുകയോ കണ്ണൂരിൽ പരാജയപ്പെടുകയോ ചെയ്താൽ കെ സുധാകരന് കെ പി സി സി സ്ഥാനം നഷ്ടമായേക്കും. കണ്ണൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ സുധാകരൻ എത്തിയതോടെ എം എം ഹസൻ കെ പി സി സി ആക്ടിംഗ് പ്രസിഡന്റായി ചുമതലയേൽക്കുകയായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞെങ്കിലും ആക്ടിംഗ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പിന്മാറാൻ എം എം ഹസൻ തയ്യാറാവാത്തതാണ് ഇപ്പോഴത്തെ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരിക്കുന്നത്. അതേസമയം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം കെ സുധാകരന് നൽകുന്നതിൽ പാർട്ടി നേതൃത്വത്തിൽ തന്നെ എതിർപ്പുകൾ ഉയരുന്നുണ്ട്. കെ പി സി സി പ്രസിഡന്റായി കെ സുധാകരൻ വന്നെങ്കിലും മാറ്റങ്ങളൊന്നും കൊണ്ടുവന്നില്ലെന്നാണ് പൊതുവെയുള്ള വിമർശനം. കെ സുധാകരനും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള തർക്കമടക്കം പരിഗണിച്ചാണ് നേതാക്കളുടെ വിമർശനമെന്നുമാണ് പുറത്തുവരുന്ന വിവരം. അതേസമയം തർക്കങ്ങളൊന്നുമില്ലെന്നും ഈ ആഴ്ച തന്നെ സുധാകരൻ പ്രസിഡന്റായി തിരിച്ചെത്തുമെന്നുമാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ പറയുന്നത്. അതിനായി എം എം ഹസൻ സ്വയം മാറണമെന്നും ആവശ്യമുയരുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എ ഐ സി സി നേതൃത്വം തിരക്കിലായതിനാൽ അതിനുശേഷം മാത്രമേ വിഷയത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളൂ. അതുവരെ എം എം ഹസൻ തുടർന്നേക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന. ന്യൂസ് ഡെസ്ക്, വൺ ഇന്ത്യ മലയാളം.